പി എം കിസാൻ പദ്ധതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പി എം കിസാൻ പദ്ധതിയുടെ ഓൺലൈൻ സൈറ്റിൽ ഇപ്പോൾ പുതിയ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതായത് പുതിയ കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് നമുക്കിതിലേക്ക് കംപ്ലൈൻറ്റ് അയക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ആനുകൂല്യം മുടങ്ങിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ നമുക്ക് ഓഫീസിലൊന്നും പോകാതെ തന്നെ നമുക്ക് ഓൺലൈൻ വഴി അതിലേക്ക് പരാതി കൊടുക്കാവുന്ന. ഇതിലെങ്ങനെയാണ് പരാതി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിലേക്ക് എങ്ങനെയാണ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിൽ തന്നെ നമുക്ക് ആനുകൂല്യം കിട്ടുന്നുണ്ടോ എന്നും നമ്മുടെ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ടോ എന്നും നമ്മുടെ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് കാരണത്താൽ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമെല്ലാം നമുക്ക് ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ കിട്ടും. ആദ്യം നമ്മൾ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായി ഫാർമസ് കോർണർ എന്ന് കാണുന്ന ഹെഡിങ്ങിന് താഴെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം തുറന്നു വരുന്ന വിൻഡോയിൽ നമ്മുടെ മൊബൈൽ നമ്പരോ ആധാർ നമ്പരോ അക്കൗണ്ട് നമ്പരോ ഇതിൽ ഏത് വേണോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് ഗെറ്റ് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിവരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എത്ര ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അതേപോലെ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് മുടങ്ങിയിട്ടുണ്ട്, എന്ത് കാരണത്താൽ മുടങ്ങി എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് പരിശോധിക്കാൻ സാധിക്കും. ഇതിൽ ഒരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ആധാർ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. ആധാർ നമ്പർ ഈസ് നോട്ട് വെരിഫൈഡ് അല്ലെങ്കിൽ ആധാർ വെരിഫിക്കേഷൻ ഫെയിൽ എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും അയക്കാതെ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് നമുക്ക് തന്നെ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് അവസാനം ഞാൻ പറയാം. ഇപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഫാർമേഴ്സ് കോർണറിന് താഴെ കാണുന്ന ഹെൽപ്പ് ഡെസ്ക് എന്ന ഈ മെനുവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം തുറന്നു വരുന്ന വിൻഡോയിൽ രജിസ്റ്റർ ക്വയറി എന്ന ഈ ഓപ്ഷനിലായിരിക്കും ഇതിൽ ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഇതിന് താഴെ ആധാർ നമ്പരോ അതല്ലെങ്കിൽ അക്കൗണ്ട് നമ്പരോ അതല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിൽ മൂന്നിലേതെങ്കിലും ഒരെണ്ണം ഈ കാണുന്ന ഈ കോളത്തിൽ എൻറ്റർ ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും തുറന്നു വരുന്ന വിൻഡോയിൽ അപേക്ഷകൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പരാതി ഈ ഗ്രിവൻസ് ടൈപ്പ് എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. അക്കൗണ്ട് നമ്പർ ഈസ് നോട്ട് കറക്റ്റ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈസ് പെൻഡിങ് ഫോർ അപ്രൂവൽ, ഇൻസ്റ്റാൾമെൻറ്റ് നോട്ട് റിസീവ്ഡ്, ട്രാൻസാക്ഷൻ ഫെയിൽഡ്, പ്രോബ്ലം ഇൻ ആധാർ കറക്ഷൻ, ജെൻഡർ ഈസ് നോട്ട് കറക്റ്റ്, ഇത്തരത്തിലുള്ള പരാതികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന പരാതി നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏകദേശം 500 വാക്ക് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കാനുള്ള പരാതി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഇമേജ് കോഡ് തൊട്ടടുത്ത് കാണുന്ന കോളത്തിൽ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ പരാതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് തന്നെ ഇതിൻ്റെ പരാതിയുടെ രജിസ്ട്രേഷൻ നമ്പറും ലഭിക്കും. നമ്മൾ കൊടുത്ത പരാതിയുടെ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ വീണ്ടും ഹെൽപ്പ് ഡെസ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം തുറന്നു വരുന്ന വിൻഡോയിൽ നൗ ദ ക്വയറി സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പരാതി കൊടുത്തപ്പോൾ കിട്ടിയ ക്വയറി ഐഡിയോ അല്ലെങ്കിൽ ആധാർ നമ്പരോ അക്കൗണ്ട് നമ്പരോ മൊബൈൽ നമ്പരോ ഇതിലേതെങ്കിലും ഒരെണ്ണം ഈ താഴെ കാണുന്ന ഈ കോളത്തിൽ എൻറ്റർ ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരാതി പരിഹരിച്ചോ ഇല്ലയോ അല്ലെങ്കിൽ ആ പരാതിയുടെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ആധാറിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫാമേഴ്സ് കോർണറിൽ തന്നെ എഡിറ്റ് ആധാർ ഫെയിലുവർ റെക്കോർഡ്സ് എന്ന് കാണുന്ന ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ ആധാർ നമ്പരോ അക്കൗണ്ട് നമ്പരോ മൊബൈൽ നമ്പരോ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് അവിടെ ഈ കാണുന്ന കോളത്തിൽ എൻറ്റർ ചെയ്തതിന് ശേഷം വലതുവശത്ത് കാണുന്ന ഇമേജ് ടെക്സ്റ്റും ഈ കോളത്തിൽ എൻറ്റർ ചെയ്ത് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ പേര് മറ്റു വിവരങ്ങളെല്ലാം കാണാൻ സാധിക്കും. അവിടെ നമ്മൾ വലതുവശത്ത് കാണുന്ന എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പേര് ആധാറിൽ എങ്ങനെയാണോ ടൈപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഫാമേഴ്സ് നെയിം കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ പുതിയ മൊബൈൽ നമ്പറാണ് എങ്കിൽ നമ്മുടെ പുതിയ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും ആധാർ നമ്പർ ഈ ന്യൂ ആധാർ നമ്പർ എന്ന് കാണുന്ന ഈ കോളത്തിൽ എൻറ്റർ ചെയ്ത് കൊടുത്ത്
അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ ആധാർ വിവരങ്ങൾ പി എം കിസാൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.